ഗസ്റ്റ് ലെക്ചറാകാൻ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് മറ്റൊരു കോളേജിൽ നിയമനം നേടിയെന്ന പരാതി. മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ കാസർഗോഡ് സ്വദേശിക്ക് വിദ്യക്കെതിരെ കേസെടുത്തു. രണ്ടു വർഷം മഹാരാജാസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തെന്ന് വ്യാജരേഖ ചമച്ചെന്നാണ് കേസ്. മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗത്തിൽ 2018-19 2020-21 കാലയളവിൽ ജോലി ചെയ്തെന്ന് വ്യാജരേഖ കാണിച്ച് അട്ടപ്പാടി സർക്കാർ കോളേജിലാണ് വിദ്യാ നിയമനം നേടിയത്. വിദ്യാർത്ഥിനി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിലെ കോളേജിന്റെ എംബ്ലത്തിലും മറ്റ് വിവരങ്ങളിലും അട്ടപ്പാടി സർക്കാർ കോളേജിലെ അധികൃതർക്ക് സംശയം തോന്നിയതോടെ മഹാരാജാസ് കോളേജിനെ ബന്ധപ്പെടുകയായിരുന്നു. ഇതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. വിദ്യയുടെ വ്യാജ എക്സ്പീരിയൻസ് രേഖയുമായി കോളേജിന് ബന്ധമില്ലെന്നും വിവരം ലഭിച്ചതിന് പിന്നാലെ വേണ്ട നടപടി സ്വീകരിച്ചെന്നും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പാൾ പ്രതികരിച്ചു. നിങ്ങളുടെ നമ്മുടെ മുമ്പിൽ ഇന്റർവ്യൂവിന് വരുന്ന ആൾ ഹാജരാക്കുന്ന രേഖകളൊക്കെ ഒറിജിനലാണോ വ്യാജമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഇപ്പോൾ ഇവിടെ മാധ്യമ തൊട്ട് മുമ്പ് വന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടി കഴിഞ്ഞ വർഷം ജോലി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജോലി ചെയ്തെങ്കിൽ ആ കോളേജുകാർ ആ രേഖ കൃത്യമായി പരിശോധിക്കാത്തത് കൊണ്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ അട്ടപ്പാടി കോളേജിലുള്ളവർ പരിശോധിച്ചപ്പോൾ അവർക്കൊരു തോന്നിയ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ജെന്യുവിനായിട്ട് ഇങ്ങോട്ട് വിട്ടത്. ഞങ്ങൾ അറിയുന്നില്ലല്ലോ, മഹാരാജാസ് കോളേജ് അറിയുന്നില്ലല്ലോ അവിടെ ഇങ്ങനെ ഒരു വ്യാജരേഖയും കൊണ്ട് ഒരാളെ ജോലിക്ക് വരുന്നുണ്ട്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാലല്ലേ ഞങ്ങൾ നടപടിയെടുക്കാക്കൂ. ഇന്നലെ അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഞങ്ങൾ അതിൻ്റെ നടപടിയെടുത്തിട്ടുണ്ട്. ഉചിതമായ നടപടി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ വിദ്യ SFI ഭാരവാഹിയായിരുന്നു എന്നാണ് KSU ആരോപണം. പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.